गुड मॉर्निंग वेलकम टू के ऑनलाइन क्लासेस നമ്മളിന്നിവിടെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലുള്ള 19-ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു മാർക്കറ്റിംഗ് പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു ബിസിനസ് മുന്നോട്ട് പോകാം. മാർക്കറ്റ് ചെയ്യണം, എന്തുണ്ടാക്കിയ സാധനം മാർക്കറ്റിലെത്തിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം മാർക്കറ്റ്. മാർക്കറ്റിനെ മാർക്കറ്റ് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം മാർക്കറ്റ്സ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. വ്യാപാര ചരക്കു കച്ചവടം അല്ലെങ്കിൽ വ്യാപാര ചരക്ക് കച്ചവട സ്ഥലം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. കച്ചവട സ്ഥലം. ഹൂ ഈസ് ടേംഡ് ആസ് മാർക്കറ്റർ. മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആഗ്രഹങ്ങളെ ആവശ്യങ്ങളാക്കി മാറ്റി വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സൃഷ്ടിച്ച് മാർക്കറ്റർ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു. അതാണ് മാർക്കറ്റർ. ഞാനിപ്പോൾ ഒരു സാധനം വിൽക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ വിൽക്കുന്ന സാധനം ആളുകൾക്ക് ആവശ്യമുള്ളതാണെന്ന് ആ ആളുകൾക്ക് തോന്നണം. എന്നാലേ ഉള്ളൂ ഞാൻ വിൽക്കുന്ന സാധനം ആൾക്കാർ വാങ്ങും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള തോന്നലും കൂടി ഉണ്ടാക്കണം. അതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതെനിക്ക് വേണ്ട സാധനമാണല്ലോ എന്ന് തോന്നണം. അതാണ് മാർക്കറ്റിംഗ്. വാട്ട് ഈസ് മെൻ്റ് ബൈ ദ ടേം ഗ്രേഡിംഗ്? എന്താണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? ഗുണമേന്മ, വലുപ്പം, തൂക്കം തുടങ്ങിയ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളെ വിവിധ തരങ്ങളാക്കി വേർതിരിക്കുന്ന അതിനാണ് ഗ്രേഡിംഗ് എന്ന് പറയാം. നെയിം ദ ഫോർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോത്സാഹന പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെല്ലാം? പരസ്യം, വ്യക്തിഗത വിൽപ്പന, വിൽപ്പന പ്രോത്സാഹിപ്പിക്കൽ, പ്രചാരണം, ഈ നാല് കാര്യങ്ങളാണ്. എക്സ്പ്ലെയിൻ ദ ടേം മോഡേൺ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ആധുനികമായ ആശയം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. പണ്ട് ഉണ്ടായിരുന്ന മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ പുതിയ രീതിയിൽ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പരമ്പരാഗത ആശയം എന്തായിരുന്നു വെച്ചാൽ, ഉൽപ്പാദനത്തിൽ തുടങ്ങി വിൽപ്പനയിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണിത്. വിപണനത്തെ നയിക്കുന്നത് ഉൽപ്പാദനം, ഉൽപ്പന്നം, വിൽപ്പന എന്നീ ഘടകങ്ങളാണ്. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഇനി ആധുനിക ആശയം എന്തൊക്കെ വെച്ചാൽ, ഉൽപ്പന്നത്തിന് മുൻപ് തന്നെ വിതരണം ആരംഭിക്കും, ഉൽപ്പാദനത്തിന് മുമ്പ് തന്നെ വിപണനം ആരംഭിക്കും. ആധുനിക വിപണനം ഉപഭോക്താവിനെ കേന്ദ്രീകരിച്ച് കൊണ്ടുള്ളതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പരിഗണന കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് എക്സ്പ്ലെയിൻ പാക്കിംഗ് ആസ് എ ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. വിപണനത്തിൻ്റെ ധർമ്മങ്ങളിൽ പാക്കിംഗ് എന്നാൽ എന്ത്? ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ പഠിക്കുക. അതേപോലെ ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്നൊക്കെ പറയും. അതെന്താ വെച്ചാൽ, പാക്കിംഗ് ആസ് എ ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ വാട്ട് ഈസ് എന്ന് ചോദിച്ച് ചോദ്യങ്ങൾ വന്നാലൊക്കെ ഈ പറയുന്ന ഉത്തരം എഴുതുക കേട്ടോ എല്ലാവരും. ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കേജ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രവൃത്തിയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഉപഭോക്താവിനെ ആകർഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പാക്കേജ് നടത്തുന്നു. ആരോഗ്യത്തിനും ശുചിത്വത്തിനും പാക്കിംഗ് ഗുണകരമാണ്. പാക്കേജിംഗ് ഉൽപ്പന്നത്തിൻ്റെ പുതുമ നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ ഏതൊരു പ്രോഡക്റ്റ് എടുത്തു നോക്കിയാലും കാണാം അതിൻ്റെ പാക്കിംഗ് അല്ലേ, വളരെ അട്രാക്റ്റീവായ രീതിയിലുള്ള പാക്കിംഗാണ് എല്ലാത്തിനും ഉണ്ടാവുക. ഇപ്പോൾ ഏതൊരു സാധനം എടുത്ത് നോക്കിയാലും, ഇതൊരു സാനിറ്റൈസറാണ്, ഇതിൻ്റെ പാക്കിംഗ് വളരെ അട്രാക്റ്റീവാണ്. ഇത് കമ്പനിയാണ്, എന്താണ് ഒരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ആണ് ഞാൻ ഈ കമ്പനീൻ്റെ ഇത് മറച്ചു വെച്ചത്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് അതുപോലെ തന്നെ ഏതൊരു സാധനമാണെങ്കിലും, ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ബോട്ടിലാണെങ്കിലും ഇതിൻ്റെ പാക്കിംഗ്, അപ്പോൾ ഇതിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് ഓരോന്നിനും ഉണ്ടാവുക. വെള്ളത്തിന് പാക്കിംഗ് ചെയ്യുമ്പോൾ അതിന് കുറേ സ്റ്റാൻഡേർഡുകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് അനുസരിച്ചേ ഉള്ളൂ വെള്ളം കുപ്പിയിൽ പാക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് വെള്ളം കോമൺ ആയിട്ട് ഓരോ രീതിയിൽ വരുന്നത്. ഞാൻ കാണിച്ച് കയ്യിലുള്ള സാധനം കാണിച്ചു തന്നുള്ളൂ. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച്. വിപണന ഗവേഷണം, മാർക്കറ്റിംഗ് റിസർച്ച് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആധുനിക രീതിയിൽ എന്താണ്, ഉൽപ്പാദനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. സാധനം ആൾക്കാർക്ക് പരിചയപ്പെടണം ഇന്ന സാധനമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ടി വിയിലൊക്കെ പരസ്യങ്ങൾ വരാൻ കാരണം എന്താണ്, സാധനം ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതിന് മുമ്പ് തന്നെ ടി വിയിൽ പരസ്യം വരാൻ തുടങ്ങി.
അല്ലേ അതിന് കാരണം ഇതാണ്, വിപണന ലക്ഷ്യം കണ്ടെത്തുന്നതിനും ഉപഭോക്താക്കളെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും അത് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനും അവ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനും ശാസ്ത്രീയമായ വിപണന ഗവേഷണം ആവശ്യമാണ്. വിപണി പരിസ്ഥിതിയുടെ സ്വഭാവം, മത്സരം ഒരു സ്ഥാപനത്തിനും മത്സരത്തിലൂടെ ഉണ്ടാകുന്ന പ്രയോജനം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ വിപണി ഗവേഷണത്തിലൂടെ വെളിപ്പെടും. അടുത്തത് സ്റ്റേറ്റ് എനി ഫോർ പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. പോയിന്റ്സ് ഓഫ് മാർക്കറ്റിംഗിൻ്റെ പ്രാധാന്യം: സമൂഹത്തിന് മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നൽകുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വിപണനത്തിന് പ്രധാന പങ്കുണ്ട്, സ്ഥല സമയ ഭേദമില്ലാതെ എല്ലായിടത്തും ഏത് സമയത്തും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ഉപകരിക്കുന്നു, സംരംഭകത്വ വികസനത്തിനും വരുമാന വർധനത്തിനും ഇടയാക്കുന്നു. മത്സരങ്ങളെ അതിജീവിക്കാനും ബിസിനസ്സിനെ വിജയത്തിലെത്തിക്കുവാനും വിപണന തന്ത്രങ്ങൾ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഡു യു തിങ്ക് മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ആർ സിനോണിമസ് ടേംസ്? ഗിവ് റീസൺ. അതായത് വിപണനവും വിൽപ്പനയും രണ്ടും ഒന്നാണോ എന്നാണ്, സിനോണിമിസ് എന്ന് പറഞ്ഞാൽ ഒന്നാണോ എന്നുള്ളതാണ്, ഒരേ അർത്ഥം വരുന്നതാണോ ആണോ അല്ലെങ്കിൽ അതിന് തന്നെ വേറെ തരത്തിൽ ചോദ്യങ്ങൾ. ഡിഫൈൻ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്റ്റിങ്ക്യൂഷ് ഇറ്റ് ഫ്രം സെല്ലിംഗ്. മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുക, അതുപോലെ തന്നെ വിപണനവും വിൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും ഒരേ ഉത്തരമായിട്ടോ എഴുതേണ്ടത്, അത് കൃത്യമായി നോക്കണം. അതിനാണ് ഇത് ചോദ്യങ്ങൾ പല ടൈപ്പ് നമ്മളിവിടെ പറയുന്നത്. വിപണനത്തിൻ്റെ പര്യായമല്ല വിൽപ്പന. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, വിപണനം അല്ലെങ്കിൽ വിപണനത്തിൻ്റെ ഒരു പര്യായ പദമല്ല വിൽപ്പന. ചിലർ ഇത് രണ്ടും ഒന്നാണെന്ന് ധരിച്ചിട്ടുണ്ട്. ഈ ധാരണ തെറ്റാണ്. വിൽപ്പനയ്ക്ക് വളരെ ഇടുങ്ങിയ അർത്ഥമേ ഉള്ളൂ. വിപണനത്തിലെ കൈമാറ്റ പ്രവർത്തനത്തെ മാത്രമേ ഇത് ഉൾക്കൊള്ളുന്നുള്ളൂ. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ താഴെ പറയുന്നു. മാർക്കറ്റിംഗ് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധ ഊന്നുന്നു. യഥാർത്ഥ ഉൽപ്പാദനം തുടങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റിംഗ് തുടങ്ങുന്നു. ഉപഭോക്തൃ കേന്ദ്രീകൃതമാണ് അല്ലേ. ഉപഭോക്താവിൻ്റെ സംതൃപ്തിയിൽ നിന്നും ലാഭം ലക്ഷ്യമിടുന്നു. കെവിയറ്റ് വെൻഡർ തത്വം, അതൊരാളുടെ പേരാണ്, പിന്തുടരുന്നു. അത് വിൽക്കുന്നയാൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കപ്പെടും അല്ലേ, വിൽക്കുന്നയാൾ ശ്രദ്ധിക്കണം. ഇനി എന്താണ് സെല്ലിംഗ്? വിൽപ്പന എന്താണെന്ന് വെച്ചാൽ, വിൽപ്പനക്കാരൻ്റെ താല്പര്യങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നു. വിൽപ്പന ഉൽപ്പാദനത്തിന് ശേഷം നടക്കുന്നു അല്ലേ, ഉണ്ടാക്കിയതിന് ശേഷമേ ഉൽക്കാൻ പറ്റുള്ളൂ. ഉൽപ്പന്ന കേന്ദ്രീകൃതമാണ് വിൽപ്പന. വിൽപ്പനയുടെ വ്യാപ്തിയിൽ നിന്നും ലാഭം ലക്ഷ്യമിടുന്നു. കെ വി എച്ച് എംപ്റ്റർ എന്ന തത്വം പിന്തുടരുന്നു. വാങ്ങുന്നയാൾ ശ്രദ്ധിക്കണം എന്നാണ് തത്വം. അടുത്തത് എക്സ്പ്ലെയിൻ എനി ത്രീ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിൻ്റെ വിപണനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നം വിപണനം നടത്തുവാൻ കഴിയുന്ന വിപണിയിലെ ഉപഭോക്താക്കളുടെ അളവ് എത്രയാണെന്ന് തിരിച്ചറിയുക. ലക്ഷ്യമിടുന്ന വിപണിയുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക. ലക്ഷ്യമിട്ടുള്ള വിപണിയെ സംതൃപ്തമാക്കുന്നതിനു പര്യാപ്തമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പാഠഭാഗത്തുണ്ടാവുന്ന സംശയങ്ങളൊക്കെ 9746006166 എന്ന മുകളിൽ കാണിക്കുന്ന ഈ നമ്പർക്ക് വിളിക്കുക, വാട്സപ്പ് ചെയ്യുക, നേരിട്ട് വരാനുണ്ടെങ്കിൽ നേരിട്ട് വരാൻ. എങ്ങനെ വേണമെങ്കിലും സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. അതുപോലെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നിങ്ങളടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പഠനം മുടങ്ങിയ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർ ക്ലാസ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ളതെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ക്ലാസ്സിന് വരാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാം. എല്ലാ സൗകര്യങ്ങളും, പഠിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. സംശയം കൊണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്തൊരു പ്രശ്നം കൊണ്ട് ആരും പഠിക്കാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കെ ക്ലാസ്സസ്.